ഇപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഉണ്ടംപൊരി. നല്ല നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ മൊരിഞ്ഞ് നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി എന്ന് പറയുന്നത്. അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു നല്ലൊരു ഉണ്ടംപൊരി ഉണ്ടാക്കിയെടുക്കാന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്തു നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പൊ ബോണ്ട ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 4 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. പഴം നമ്മളിവിടെ റോബസ്റ്റ് ആണ് എടുത്തേക്കുന്നത്. നോർമൽ ചെറുപഴം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതായത് പാളയംകുളം പഴം 1/4 കിലോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ. എടുത്തു വെച്ചേക്കുന്ന ശർക്കര നമുക്ക് ഉരുക്കി എടുക്കണം കേട്ടോ. ശർക്കര ഉരുക്കാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ ശർക്കര ഇട്ടതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ചോട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം നമ്മൾ ഇളക്കി ഇളക്കി ആ ശർക്കര മുഴുവനെ നമുക്ക് ഉരുക്കിയെടുക്കാം. ഇപ്പൊ മുഴുവനും ശർക്കരയൊക്കെ ഇങ്ങനെ കല്ലുപോലെ തന്നെ കിടക്കുന്നത്. അപ്പൊ അത് ചൂടായി കഴിയുമ്പോഴത്തേനും അത് പയ്യെ പയ്യെ ഉരുകിയ വെള്ളത്തിനോട് ചേർന്നോളൂ കേട്ടോ. ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ശർക്കര വേഗം തന്നെ അങ്ങോട്ട് ഉരുകി ആ വെള്ളത്തിനകത്തോട് ചേർന്നോളൂ കേട്ടോ. ഇപ്പൊ ഞാനത്തെ ആ കഷ്ണം കഷ്ണമായിട്ട് ഒന്നുമില്ല, ഫുള്ള് ലിക്വിഡ് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇത് മാറ്റി ഇതിന്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് എടുക്കാം. നമ്മൾ എടുത്തു വെച്ച ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടായിരുന്നു, 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാട്ടോ, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ ചെറുജീരകം പൊടിച്ചത്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പഴം ഓരോന്നോരോന്നായിട്ട് പൊളിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാട്ടോ. 4 പഴമാണ് ഈ ഒരു 1/2 കിലോ മാവിന് വേണ്ടിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ എടുത്തേക്കുന്നത് റോബസ്റ്റ പഴമാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ടേക്കുന്ന പൊടികളും ഈ പഴവും എല്ലാം ആയിട്ട് ഈ മാവ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എടുത്തു വെച്ചുകഴിഞ്ഞ ശർക്കര നല്ലപോലെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നമ്മളൊരു കപ്പിനകത്തേക്ക് ഇത് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം ഒഴിച്ചെടുക്കാം കേട്ടോ. ശർക്കരയൊക്കെ ഉരുകി വന്നപ്പോൾ ശർക്കരയിലുള്ള കരടും പൊടികളൊക്കെ അതിനകത്ത് കാണും. ഇതാണ് നമ്മൾ അരിച്ചെടുത്ത ശർക്കര പാനീയം. അപ്പൊ ഇതാട്ടോ നമ്മള് ആ പഴമായിട്ട് മാവ് ഫുള്ള് കുഴച്ചെടുത്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വെള്ളമൊന്നും ഇപ്പൊ ചേർത്തിട്ടില്ല. അതായത് 4 പഴം വെച്ചിട്ടാണ് ഈ മാവ് ഇങ്ങനെ കുഴച്ചെടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂണ് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുക്കിയെടുത്ത ശർക്കര ഉണ്ടല്ലോ, ആ ശർക്കര ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് തന്നെ. ശർക്കര കൊണ്ട് മാത്രമാണ് നമ്മളിത് കുഴച്ച ലൂസാക്കി എടുക്കണം കേട്ടോ. അതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കുഴക്കാനായിട്ട്. അപ്പൊ അതായത് നമ്മൾ ആ മാവ് നല്ലപോലെ കുഴച്ച് ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ലൂസ് ഇങ്ങനെ ഒന്ന് കയ്യിലെടുത്തെന്ന് കാണിച്ചു കേട്ടോ. ഈ ഒരു ലൂസിലാണ് ഇപ്പൊ കുഴച്ചേക്കുന്നത്. ഒരുപാട് ടൈറ്റും അല്ല, ഒരുപാട് ലൂസും അല്ല. ഇനി നമുക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ നമ്മൾ ഇനി സോഡാപ്പൊടിയെ കിട്ടാല്ലേ. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് പൊളിച്ചൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. അപ്പൊ നമുക്ക് മൂടി വെച്ചോ. അപ്പൊ അതായത് നമ്മൾ കുഴച്ച് വെച്ചിരുന്നത് ഏകദേശം ഒരു 1/4 മണിക്കൂറായിട്ടോ. അതിന് ശേഷമുള്ളതാണിത്. എന്റെ അത്യാവശ്യം ഒന്ന് ഇത് സാധനം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ സോഡാപ്പൊടി കിട്ടിയതുകൊണ്ട് കുഴച്ചേക്കാൾ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ബോണ്ടയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു കുറച്ച് തേങ്ങ അതുണ്ട് ഇങ്ങനെ കൊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതും കൂടെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ആ മാവിനകത്തേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിക്കോട്ടോ. അപ്പൊ അതത്രത്തേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യാണ് ഇടുന്നത്. നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങിയെടുക്കാം. നമ്മളിട്ടുള്ള തേങ്ങ ഇട്ട് നല്ലപോലെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് വാങ്ങിയെടുക്കാം. കുഴച്ച് വെച്ചേക്കുന്ന മാവിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാവായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് ആ തേങ്ങ കുഴച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ തേങ്ങ ഇട്ടിട്ട് ആ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. ലാസ്റ്റ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ബോണ്ട ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീഞ്ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മാവ് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. ബോണ്ടയുടെ ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷമാണ് മാവ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കയ്യിൽ ഫുള്ള് ഒട്ട് പിടിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ആക്കിയതിന് ശേഷം എണ്ണക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ആ ബോണ്ടയുടെ അല്ലെങ്കിൽ ഉണ്ടംപൊരിയുടെ ആ ഒരു ഷേപ്പ് ആക്കിയതിന് ശേഷം
Video-ul este pentru a te face like, share, subscribe.